ബുധവാരം വായനശാല എൻ ഗ്രന്ഥാലയം മൂന്നാമത് അഖില കേരള പ്രൊഫഷണൽ നാടക മത്സരത്തിന് തുടക്കമായി. നവംബർ 27 മുതൽ ഡിസംബർ 1 വരെ നീണ്ടു നിൽക്കുന്ന നാടക മത്സരം കാണാൻ പ്രവേശനം പാസ് മുഖേന നിയന്ത്രിച്ചിരിക്കുന്നു. വള്ളുവനാട് ബ്രഹ്മ അവതരിപ്പിക്കുന്ന പാട്ടുപാടുന്ന വെള്ളായി, കോഴിക്കോട് സങ്കീർത്തന അവതരിപ്പിക്കുന്ന വേനലവധി, തിരുവനന്തപുരം സംസ്കൃതി അവതരിപ്പിക്കുന്ന ജീവിതപാഠം, തിരുവനന്തപുരം ഒരുമ അവതരിപ്പിക്കുന്ന ചെറിയ കുടുംബവും വലിയ മനുഷ്യരും, വടകര കാഴ്ച കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ദൂരം അരികെ എന്നീ നാടകങ്ങൾ അരങ്ങേറും. ഉദ്ഘാടന വേളയിലും തുടർന്നുള്ള ദിവസങ്ങളിലും സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. സമീപകാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രത്യേകിച്ച് വടക്കൻ മലബാറിലൊക്കെ മുഴുവൻ നാടകമേളകളിലും എത്തുന്ന ആൾക്കൂട്ടം അത്രയേറെ വലുതാണ്. നാടകത്തിന് അത്രയധികം ജനങ്ങൾ സ്നേഹിക്കുന്നു. ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഒരേ സമയം സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ഒരു വേദിയാണ് നാടകം. സത്യത്തിൻ്റെ കലയാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാത്തവരാണ് നാടക കലാകാരന്മാർ. നമ്മളിപ്പോൾ എല്ലാവരും കഴിഞ്ഞപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ നാടകം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ അവരെ സംബന്ധിച്ചോളം നമ്മളിവിടുത്തെ അവസാനത്തെ ഇത് ലോഡ് ചെയ്ത് ഇറങ്ങുന്നത് സമയം രാത്രി 12:30 ആണ്. ഈ 1 മണി കഴിഞ്ഞ് അടുത്തൊരു ലോഡ്ജിലേക്ക് എവിടെ എത്തുമ്പോൾ ഏകദേശം സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രാവിലെ വീണ്ടും എഴുന്നേറ്റുള്ളൊരു യാത്രയാണ് അത്. വീട്ടിൽ നിന്നകന്ന് വീട് വിട്ട് നമ്മൾ പോവുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ
അത്രയും ഒരു വേദി എന്ന് പറയുന്നത് വെളിച്ചത്തിൻ്റെയും പല ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ട് 2 മണിക്കൂർ ഡയലോഗ്സ് മുഴുവൻ കാണാപ്പാഠമാക്കി അരങ്ങിൽ ആടിത്തിമറക്കുന്ന ഒരു ജീവിതമാണ്. അത് ശരിക്കും അർപ്പണത്തിൻ്റെ കലയാണ്. ഇത് അർപ്പണത്തിൻ്റെ ഒരു പര്യായം എന്ന് വേണമെങ്കിൽ നാടക പ്രവർത്തനത്തെ, നാടക കലാകാരന്റെ പ്രവർത്തനത്തെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്.